ഏവർക്കും സുപ്രഭാതം. വിനീതമായ നമസ്കാരം. ഏകാത്മദാസ് സ്തോത്രത്തിലെ 10-ാമത്തെ ശ്ലോകത്തിലെ ഒരു പൂർവമായ അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട നമുക്ക് പ്രേരണ നൽകുന്ന ഒരു വനിതാരത്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ മഹത് വ്യക്തി പരിചയം. അരുന്ധത്യനസൂയാച सावित्री जानकी सती द्रौपदी कण्णगी गार्गी मीरा दुर्गावती तथा इदिले राणी दुर्गावतीये कुरिच्चाण इन्न नम्मल स्मरिक्कुन्नत्. राणी दुर्गावती राजकुमारी तळर्न्न पोलुण्ड्. ई वेळ्ळं कुडिक्कू. सेवकन् दुर्गावतियोट् अडुत्तेत्ति परञ्ञु. നാട്ടുകാരെ ഭീതിപ്പെടുത്തിയിരുന്ന ഒരു കടുവയെ വേട്ടയാടുന്ന തിരക്കിലായിരുന്നു ദുർഗാവതി. ആ കടുവയെ വേട്ടയാടി കൊല്ലാതെ ഞാൻ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല. സേവകനെ കടുപ്പിച്ചു നോക്കിക്കൊണ്ട് ദുർഗാവതി പറഞ്ഞു. അക്ബറിൻ്റെ ചരിത്രകാരനായ അബ്ദുൽ ഫസൽ ആണ് ദുർഗാവതിയെ സംബന്ധിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1524 ശക്തിവാഹനൻ എന്ന നാടുവാഴിയുടെയും അഞ്ജനാദേവിയുടെയും പുത്രിയായി ദുർഗാഷ്ടമി നാളിൽ ജനിച്ച കുഞ്ഞിന് പേരിട്ടു ദുർഗാവതി. ചെറുപ്പത്തിലെ ശസ്ത്രാഭ്യാസവും തോക്കുകൊണ്ട് ഉന്നം പിഴയ്ക്കാതെ വെടിവെക്കാനും പഠിച്ച രാജകുമാരി വേട്ടയാടുന്നതിൽ തൽപരയായിരുന്നു. അച്ഛനിൽ നിന്ന് മതഗ്രന്ഥങ്ങൾ പഠിച്ച ദുർഗാവതി വിഠൽനാഥ ഗോസായിയിൽ നിന്ന് മന്ത്രദീക്ഷയും നേടി. നിത്യേനയുള്ള ആയുധാഭ്യാസം ദുർഗാവതിക്ക് നിർബന്ധമായിരുന്നു. 1541 വസന്ത പഞ്ചമി നാളിൽ രാജഗോണ്ട് ജാതിയിൽപ്പെട്ട ഗോത്രജാതിയാണത് ദൾപത് ഷാഹ് ദുർഗാവതിയെ വിവാഹം കഴിച്ചു. വീട്ടുകാർ തൽപരരല്ലാതിരുന്നിട്ടും ഗോത്രവർഗക്കാരനെ വിവാഹം കഴിക്കാൻ ദുർഗാവതി ദൃഢനിശ്ചയം ചെയ്തു. ദൾപത് ഷാഹിൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നതു മുതൽ അവർ റാണി ദുർഗാവതിയായി. വിവാഹയാത്രാസംഘത്തെ ഗഡി രാജ്യത്തെ ഇന്നത്തെ ജബൽപൂർ രാജാവിൻ്റെ അനുജനും ദൾപത്തിൻ്റെ ഇളയച്ഛനുമായ സമർ സിംഗ് ആക്രമിച്ചു. ദുർഗാവതി എയ്ത അമ്പ് അയാളുടെ കണ്ണിൽ തറച്ചതോടെ അയാൾ ജീവനും കൊണ്ടോടി. റാണിക്ക് മുമ്പേ അവരുടെ വീരകൃത്യങ്ങളുടെ കഥ ഗഡിയിലെത്തി. ഷേർഷാ സൂരിയുടെ ആക്രമണത്തിനെതിരെ തൻ്റെ വീട്ടുകാരെ സഹായിക്കാൻ പോയ ഗഡിയിലെ രാജാവ് കൊല്ലപ്പെട്ടപ്പോൾ ദൾപത് ഷാഹ് 26-ാം വയസ്സിൽ രാജാവായി. ദുർഗാവതിയുമായി ചേർന്ന് സൽഭരണം നടത്തി. വീർ നാരായൺ എന്നൊരു പുത്രൻ അവർക്കുണ്ടായി. എന്നാൽ ദുർഗാവതിയുടെ ഭർത്താവ് 7 വർഷത്തെ ദാമ്പത്യ ജീവിതം പൂർത്തിയാകും മുമ്പ് മരണമടഞ്ഞു. വീർ നാരായണനെ അനന്തരാവകാശിയാക്കി റാണി ദുർഗാവതി രാജ്യം ഭരിച്ചു. നിരവധി നിരത്തുകളും തടാകങ്ങളും കോട്ടകളും പണികഴിപ്പിച്ചു. അവരുടെ സൽഭരണത്തിൻ കീഴിൽ രാജ്യം സമൃദ്ധിയിലേക്കുയർന്നു. 16 വർഷം ആ ഭരണം തുടർന്നു. ഇതിനിടയിൽ സതീസമ്പ്രദായം, ബാലികാവിവാഹം, പശുവിനെ ഉഴാനുപയോഗിക്കൽ തുടങ്ങിയ നിരവധി അനാചാരങ്ങൾ റാണി നിർത്തലാക്കി. സ്വന്തം നിലയ്ക്ക് നാണയവും അവരിറക്കി. നിരവധി ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചു. ഇതിനിടയിലും നിത്യായുധാഭ്യാസം റാണി നിർത്തിയില്ല. നർമ്മദാ തീരത്തുണ്ടായിരുന്ന അഫ്ഗാൻകാരുടെ കോട്ട 1555-60 കാലത്ത് യുദ്ധം ചെയ്ത് വീണ്ടെടുത്ത് അവരെ ഓടിച്ചു. 1560 തന്നെ ആക്രമിച്ച ബാജ് ബഹാദൂർ റാണയെ റാണി തോൽപ്പിച്ചു. 1564 അക്ബർ റാണിയോട് സ്ത്രീകൾ നൂൽ നുൽക്കണം, രാജ്യഭരണം ചെയ്യണ്ട എന്ന അർത്ഥത്തിൽ ചർക്ക കൊടുത്തയക്കുകയുണ്ടായി. ഉരുളയ്ക്കുപ്പേരി പോലെ റാണി അക്ബറിന് മുസ്ലിം നെയ്ത്താണ് ചെയ്യേണ്ടത് എന്നർത്ഥത്തിൽ ഒരു തറി കൊടുത്തയച്ചു. അപമാനിതനായ അക്ബർ ഗോണ്ട്വാന എന്ന റാണി ദുർഗാവതിയുടെ 38,000 ചതുരശ്ര മൈൽ വരുന്ന രാജ്യത്തെ ആക്രമിക്കാൻ ആസിഫ് ഖാന്റെ നേതൃത്വത്തിൽ സേനയെ അയച്ചു. മലമടക്കുകളിൽ യുദ്ധപരിചയമില്ലാതിരുന്ന മുഗളസേന 2 പ്രാവശ്യം തോറ്റോടി. എന്നാൽ ചില ഒറ്റുകാരുടെ സഹായത്തോടെ ആസിഫ് ഖാൻ രാത്രിയിൽ ആക്രമണം നടത്തി. റാണി ദുർഗാവതി വീരതയോടെ പൊരുതി. മകൻ വീർ നാരായണൻ 15-ാം വയസ്സിലും പരാക്രമത്തോടെ പൊരുതി വീരമൃത്യു വരിച്ചു. പിന്തിരിയാൻ ആവശ്യപ്പെട്ട സഹായികളോട് റാണി കൽപ്പിച്ചു, വിജയം അല്ലെങ്കിൽ വീരമൃത്യു എന്ന്. 1564 ജൂൺ 24 ആ വീരവനിത യുദ്ധക്കളത്തിൽ വച്ച് കഴുത്തിലും കണ്ണിലും അമ്പേറ്റപ്പോൾ സ്വയം ശരീരത്തിൽ കഠാര കുത്തിയിറക്കി മരണത്തെ പുൽകി. തൻ്റെ വീരത